ഹലോ ഓൾ, ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. പല പല രാജ്യങ്ങളിൽ പല പല പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ ഡംപ്ലിങ്സ് എന്ന് പറയും, അല്ലെങ്കിൽ നാട്ടിലെ മിമോസോ എന്നൊക്കെ പറയും. എന്തായാലും രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന നമുക്കതിൻ്റെ റാപ്പ് അല്ലെങ്കിൽ അത് നമുക്കൊന്നൊന്ന് ശരിയാക്കാം. അതിന് വേണ്ടി ഞാൻ 3 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ, അല്ലെങ്കിൽ അതിന് പറയുന്നത് മൈദമാവ്, 1 കപ്പ് ഗോതമ്പ് പൊടി, അതിന് വേണ്ടുന്ന ഉപ്പ്, വെള്ളം ഒഴിച്ച് നല്ലപോലെ നമ്മൾ ചപ്പാത്തിക്ക് ഇളക്കുന്ന പോലെ അതേ രീതിയിലുള്ള കൺസിസ്റ്റൻസിയിൽ മാവ് കുഴച്ച് മാറ്റി വെക്കണേ. കാരണം അത് കുറച്ച് നേരം ഒരു അരമണിക്കൂർ അതിരുന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. 2 സ്പൂണ് ഓയിലൂടെ അതിനകത്ത് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഇളക്കി വേണം മാറ്റി വെക്കാൻ. അപ്പം ഞാനത് ഇച്ചിരി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടിഷ്യൂ നനച്ച് അത് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഞാനത് മാറ്റി വെച്ചു. അപ്പോൾ ഇനി നമുക്ക് വേണ്ടുന്ന അതിനകത്തുള്ള ഫില്ലിങ്സ് റെഡിയാക്കാൻ വേണ്ടി വേണം. അതിന് ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് ചിക്കൻ്റെ ആണ്, ചിക്കൻ ബ്രസ്റ്റ്. അപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് നിങ്ങൾക്ക് റെഗുലർ ചിക്കൻ ബ്രസ്റ്റ് നമുക്ക് കുക്ക് ചെയ്ത് പൊടിച്ച് ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ക്യാനിനകത്ത് കിട്ടുന്ന കുക്ക്ഡ് ചിക്കൻ ബ്രസ്റ്റ് ആണ്. ഇവിടെ നല്ല ചിക്കൻ ബ്രസ്റ്റ് അങ്ങനെ കിട്ടും ഇവിടെ US. അപ്പോൾ അത് എടുത്ത് അതിനകത്ത് വെള്ളം നമ്മൾ കളഞ്ഞിട്ട് ആ പീസസ് നല്ലപോലെ സ്പൂണ് കൊണ്ട് ഇങ്ങനെ മിൻസ് ചെയ്യണം. കാരണം എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് നല്ലപോലെ മിൻസ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസും നമുക്കിതിന് ആഡ് ചെയ്യണം. അതായത് ഇനി വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് 6 കഷ്ണം വെളുത്തുള്ളി. അതെ, എന്ത് ഭംഗിയായിട്ടത് മിൻസ് ആയിട്ടുണ്ട്. ഇനിയും വേണ്ടത് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ 6 കഷ്ണം വെളുത്തുള്ളി, 1 വലിയ കഷ്ണം ഇഞ്ചി, 1 സ്പൂണ് പെപ്പർ പൗഡർ, 2 വലിയ സവാള. ഞാൻ കുറച്ച് വെജിറ്റബിൾ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ക്യാരറ്റ്, 1 പിടി സ്പിനിച്ച്, പിന്നെ 4 സ്കാലിയൻസ്. ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്തതിന് ശേഷം ഇതെല്ലാം നമുക്ക് ഈ ചിക്കൻ്റെ മിക്സിനകത്തോട്ട് ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ്, അപ്പോൾ ഇവിടെ ഇനിയും വേണമെങ്കിൽ അല്പം പെപ്പറൊക്കെ, നമുക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ അല്പം പെപ്പറൂടൊക്കെ ആഡ് ചെയ്യാം. നമ്മൾ ടേസ്റ്റ് ചെയ്തതിന് ശേഷം എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് അത് ഒരു 4 സ്പൂൺ സോയ് സോസ് കൂടെ നമ്മുടെ മിക്സറിനകത്തോട്ട് ഒഴിക്കണേ. ഒരു ചൈനീസ് ടേസ്റ്റ് വരാൻ വേണ്ടി, ഒരു ഏഷ്യൻ ടേസ്റ്റ് വരാൻ വേണ്ടിയാണേ. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അപ്പം നമ്മുടെ ബാറ്ററും റെഡിയായി, അത് നല്ലപോലെ ഭംഗിയായിട്ടതും പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കാൻ എടുക്കുന്നത് പോലെ ഞാനിവിടെ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ പുറത്ത് അല്പം പൊടി ഇട്ടതിന് ശേഷം വലിയൊരു ഉരുള, കാരണം നമുക്ക് പല പീസസും വേണമല്ലോ. അപ്പോൾ അതിന് വലിയൊരു ഉരുള നമ്മൾ ഉരുട്ടി തിന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയതിന് ശേഷം ഒരു എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ വലിയൊരു അടപ്പ് വെച്ച് നമുക്കിങ്ങനെ ഷേപ്പുകൾ ഉണ്ടാക്കാം. കാരണം ഇതിനകത്തേക്കാണ് നമ്മുടെ ഫില്ലിങ്സ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഇതെല്ലാം കണ്ട് ഞാനത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഫില്ലിങ്സ് ഒരു ചെറിയ കുറച്ച് ഒരു ഒരെണ്ണം എടുത്ത് അതിലേക്ക് ഫിൽ ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ 2 രീതിയിൽ നമുക്ക് ഇതുണ്ടാക്കാം. ഈ ഷേപ്പിൽ കണ്ടോ, നമ്മൾ സൈഡ് മാത്രം ഇങ്ങനെ അങ്ങനെ ആ ഷേപ്പിലും ഉണ്ടാക്കാം. അല്ലാതെ നമ്മൾ ഫില്ലിങ് വെച്ചതിന് ശേഷം നമ്മൾ ഈ പ്ലീറ്റ്സ് എടുക്കത്തില്ലേ, അതുപോലെ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, ഒരു 3-4 എണ്ണം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വളരെ എക്സ്പേർട്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ 2-3 ഷേപ്പിൽ നമുക്കിങ്ങനെ ഉണ്ടാക്കാം. അതിനുശേഷം ഞാനൊരു, എനിക്ക് സ്റ്റീമർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഡലിപ്പാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിൽ വെച്ച് 1 20 മിനിറ്റ് നമ്മളത് സ്റ്റീം ചെയ്തെടുത്ത് കഴിയുമ്പോൾ 1 ഒന്നാം തരം ഡംപ്ലിങ് റെഡിയാകും. വളരെ ഈസി ആട്ടോ. ആകെയുള്ള ഒരു ടൈം എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പരത്തെയും അതിനകത്ത് ഫില്ല് ചെയ്യാൻ, അല്ലാതെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ ഈസിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ കിഡ്സ് ഇത്
വളരെ ഇഷ്ടപ്പെട്ടു. അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ഡംപ്ലിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതുതന്നെയല്ല, വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. ഫ്രൈ അല്ലല്ലോ, എല്ലാം സ്റ്റീം ചെയ്തല്ലേ. വളരെ നല്ലൊരു ഡിഷാണ്. നമ്മളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ഹാട്ട് സോസിൻ്റെ കൂടെ അല്ലെങ്കിൽ സോയ് സോസിൽ മാത്രമാണെങ്കിലും നമുക്ക് ഡിപ്പ് ചെയ്ത് കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്യണേ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ ബൈ.